Hi students, plus one botany le first chapter ana biological classification. Zoology le first chapter living world. A living world le nengal taxonomy ne kurche padiche daana taxonomy nu varayinda daana classification. Pa classification le nammal pradhana main cheyina da organisms ne groupugal aaki tirikya enala daana. Pa oru groupum aaki tirikkumbo aa organisms mattu organisms umayi kaanikina similaritiesum dissimilaritiesum nokkiittaana ഒരു ഓർഗാനിസത്തെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് പ്രോസസ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ പല സയൻറ്റിസ്റ്റുകളും പല രീതിയിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ക്രൈറ്റീരിയ ആയിരിക്കും അവരെടുത്ത ക്രൈറ്റീരിയ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ അവർ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇസ് എ സയൻറ്റിഫിക് പ്രൊസീജിയർ ഓഫ് അറേഞ്ചിങ് ഓർഗാനിസംസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദിയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ഓർഗാനിസംസിനെ ഗ്രൂപ്പുകളായും അതിലെ സബ് ഗ്രൂപ്പുകളായും ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ആണ് സോ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസംസിനെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ഡിസിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസംസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ ഇനി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ ആവശ്യമായി വരുന്നത് നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ ഓരോന്നായി നോക്കാം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം സെപ്പറേറ്റ്ലി ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ഓർഗാനിസത്തിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല സ്റ്റഡി ഓഫ് വൺ ഓർ ടു ഓർഗാനിസം ഓഫ് എ ഗ്രൂപ്പ് ഗിവ് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്കറിയാമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഓരോ ഓർഗാനിസത്തിനും ആ ജനറൽ ക്യാരക്ടേഴ്സ് പ്രസൻ്റ് ആയിരിക്കും സോ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ സിമിലാരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എല്ലാ ഓർഗാനിസംസും തീർച്ചയായും കാണിക്കും അപ്പോൾ നമുക്ക് ഓരോ ഓർഗാനിസത്തിനെയും പഠിക്കേണ്ട പകരം ഒരു ഗ്രൂപ്പിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ന്യൂ ഓർഗാനിസം ഒരു പുതിയ ഓർഗാനിസത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കി നമുക്ക് ആ ഓർഗാനിസം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ നോയിങ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും നമ്മളെ ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു ദെൻ ദി ഓർഗാനിസംസ് ഓഫ് ദ പാസ്റ്റ് കനോട്ട് ബി സ്റ്റഡീഡ് വിതൗട്ട് എ പ്രോപ്പർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം എവല്യൂഷൻ്റെ ഭാഗമായിട്ട് പണ്ടുള്ള ഓർഗാനിസംസിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഇന്നത്തെ ഓർഗാനിസംസ് ആ പാസ്റ്റ് ഓർഗാനിസത്തെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അത്യാവശ്യമാണ് ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം സെപ്പറേറ്റ്ലി സ്റ്റഡി ഓഫ് വൺ ഓർ ടു ഓർഗാനിസംസ് ഓഫ് എ ഗ്രൂപ്പ് ഗിവ് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ന്യൂ ഓർഗാനിസം ഇറ്റ് ഹെൽപ്സ് ടു നോ ദ റിലേഷൻഷിപ്പ് എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദി ഓർഗാനിസംസ് ഓഫ് ദ പാസ്റ്റ് കനോട്ട് ബി സ്റ്റഡീഡ് വിതൗട്ട് എ പ്രോപ്പർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇനി നമുക്ക് പണ്ടത്തെ ഓരോ സയൻറ്റിസ്റ്റുകളും പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാം ആദ്യത്തേത് അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിൽ ആയിരുന്നു ഏറ്റവും ആദ്യമായിട്ടൊരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ നടത്തിയത് അപ്പോൾ അരിസ്റ്റോട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിനെയും അതുപോലെ ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തത് പ്ലാന്റ്സിൻ്റെ കേസിൽ അരിസ്റ്റോട്ടിൽ എടുത്ത ക്രൈറ്റീരിയ പ്ലാന്റിൻ്റെ ഹൈറ്റ് ആയിരുന്നു ഉയരം അതായത് ഉയരത്തെ അടിസ്ഥാനമാക്കി പ്ലാന്റ്സിനെ അരിസ്റ്റോട്ടിൽ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഹെർബ്സ് ഷ്രബ്സ് ട്രീസ് വളരെ ചെറിയ സസ്യങ്ങളെ ഹെർബ്സ് എന്നും പിന്നെ കുറ്റിച്ചെടികളെ ഷ്രബ്സ് അതുപോലെ മരങ്ങൾ നല്ല ഹൈറ്റുള്ളവയെ ട്രീസ് എന്നും മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചു അതേപോലെ ആനിമൽസിനെ അരിസ്റ്റോട്ടിൽ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചത് ബ്ലഡിൻ്റെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ രക്തത്തിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുവന്ന രക്തമുള്ള ആനിമൽസ് എല്ലാം ഒരു ഗ്രൂപ്പ് ചുവന്ന രക്തമില്ലാത്ത ആനിമൽസ് എല്ലാം മറ്റൊരു ഗ്രൂപ്പ് അതാണ് ഏറ്റവും ആദ്യമായിട്ട് നടത്തിയ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ സോ അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയൻറ്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു ഹെർബ്സ് ഷ്രബ്സ് ആൻഡ് ട്രീസ് ബേസ്ഡ് ഓൺ ദിയർ ഹൈറ്റ്
He grouped animals into two, those which had red blood and those that did not. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നടത്തിയ ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്, വിച്ച് ഇസ് നോൺ ആസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ലിനേസ് എല്ലാ ഓർഗാനിസംസിനെയും രണ്ട് ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ രണ്ട് കിങ്ഡംസിലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ലിനേസ് എടുത്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വോൾ എന്നുള്ളതായിരുന്നു. ഒരു ഓർഗാനിസത്തിൻ്റെ സെല്ലിന് സെൽ വോൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, ഈ ഒരൊറ്റ ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ലിനേസ് എല്ലാ ഓർഗാനിസംസിനെയും രണ്ട് കിങ്ഡത്തിലായി ഡിവൈഡ് ചെയ്തത്. ലിനേസ് പ്രപ്പോസ് ചെയ്ത ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ രണ്ട് കിങ്ഡംസ് കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് കിങ്ഡവും കിങ്ഡം ആനിമാലിയ എന്ന് പറയുമ്പോൾ ആനിമൽ കിങ്ഡവുമാണ്. ഈ രണ്ട് കിങ്ഡത്തിലായിട്ട് ഓർഗാനിസംസിനെ ഉൾപ്പെടുത്തിയത് ആ ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ സെൽ വോൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെ ഓർഗാനിസംസിൻ്റെ സെൽസിൽ സെൽ വോൾ പ്രസൻ്റ് ആണ് അവയെ എല്ലാം കിങ്ഡം പ്ലാന്റിലും സെൽ വോൾ ആബ്സെൻ്റ് ആയ എല്ലാ ഓർഗാനിസംസിനെയും കിങ്ഡം ആനിമാലിയയിലും ലിനേസ് ഉൾപ്പെടുത്തി. സോ ലിനേസ് ഇസ് ഓൾസോ നോൺ ആസ് എ ഫാദർ ഓഫ് ടാക്സോണമി. ക്ലാസിഫിക്കേഷൻ്റെ ഒരു ബ്രാഞ്ചാണ് ടാക്സോണമി. ആ ടാക്സോണമിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് കാൾ ലിനേസ് അല്ലെങ്കിൽ കെറോളസ് ലിനേസ്. സോ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇൻ ലിനേസ് ടൈം ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഡെവലപ്ഡ്. ദ ടു കിങ്ഡംസ് ആർ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. ഇൻ ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർഗാനിസംസ് ആർ ഗ്രൂപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് സെൽ വോൾ ആസ് പ്രപ്പോസ്ഡ് ബൈ കെറോളസ് ലിനേസ് ഹൂസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടാക്സോണമി. ഇനി ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഒരൊറ്റ ക്യാരക്ടറിൻ്റെ ബേസിസിലാണ് ലിനിയസ് രണ്ട് കിങ്ഡംസായി ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ആ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡീമെറിറ്റ് ഇസ് ദാറ്റ് ടു കിങ്ഡം സിസ്റ്റം ഡസ് നോട്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ യൂണി സെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതായത് ഓർഗാനിസംസിൽ യൂണി സെല്ലുലാർ മെമ്പേഴ്സും ഉണ്ട്, മൾട്ടി സെല്ലുലാർ മെമ്പേഴ്സും ഉണ്ട്. ലിനേസിൻ്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരേ കിങ്ഡത്തിൽ തന്നെ യൂണി സെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഓർഗാനിസംസ് കാണപ്പെടുന്നു. കാരണം അവിടെ സെല്ലിൻ്റെ നമ്പറല്ല, പകരം സെല്ലിലെ സെൽ വോളിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് നോക്കിയിട്ടാണ് ലിനേസ് ടു കിങ്ഡത്തിലായി ഓർഗാനിസംസിനെ ഡിവൈഡ് ചെയ്തത്. സോ യൂണി സെല്ലുലാർ ക്ലാമിഡോമോണാസ് ആൻഡ് മൾട്ടി സെല്ലുലാർ സ്പൈറോഗൈറ വെ പ്ലേസ്ഡ് അണ്ടർ ആൽഗേ ഇൻ ദ പ്ലാന്റ് കിങ്ഡം. ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ യൂണി സെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണാസും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പൈറോഗൈറയും പ്ലാന്റ് കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ദെൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് വേ ക്ലാസിഫൈഡ് ടുഗെദർ ഇൻ പ്ലാന്റ് കിങ്ഡം. ഒരേ കിങ്ഡത്തിൽ തന്നെ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനെയും യൂകാരിയോട്ടിക് ഓർഗാനിസംസിനെയും ലിനേസ് ഉൾപ്പെടുത്തി. കാരണം അവിടെയും സെൽ വോൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ, ന്യൂക്ലിയസിൻ്റെ നേച്ചർ ലിനേസ് നോക്കിയിട്ടില്ല. അപ്പോൾ കിങ്ഡം പ്ലാന്റിലും കിങ്ഡം ആനിമാലിയിലും പ്രോകാരിയോട്സും യൂകാരിയോട്സും മിക്സ് ചെയ്തിട്ട് കാണപ്പെട്ടു. ഇറ്റ് ഡിഡ് നോട്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഹെറ്ററോട്രോഫിക് ഫംഗൈ ആൻഡ് ഓട്ടോട്രോഫിക് ഗ്രീൻ പ്ലാന്റ്സ്. ഫംഗസും പ്ലാന്റ്സും ഒരുപാട് വ്യത്യാസമുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്. പക്ഷേ സെൽ വോൾ പ്രസൻ്റ് ആണ് എന്ന ഒറ്റ കാരണത്താൽ ഫംഗസിനെയും പ്ലാന്റ്സിനെയും ഒരേ കിങ്ഡത്തിലാണ് ലിനേസ് ഉൾപ്പെടുത്തിയത്. പ്ലാന്റ് കിങ്ഡത്തിൽ ഫംഗസിനെ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ സെൽ വോൾ ഉണ്ട്, ഗ്രീൻ പ്ലാന്റ്സിന് സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ സെൽ വോൾ ഉണ്ട്. അപ്പോൾ അവിടെ സെൽ വോളിൻ്റെ കോമ്പോസിഷൻ നോക്കിയിട്ടില്ല, പകരം സെൽ വോൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാത്രം നോക്കി ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഫംഗസിനെയും ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ഒരേ കിങ്ഡമായ പ്ലാന്റ് കിങ്ഡത്തിലാണ് ലിനേസ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ്സ്. ഇത് ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ യൂണി സെല്ലാറും മൾട്ടി സെല്ലാറും ഓർഗാനിസംസിനെ ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി, പ്രോ കാരോട്ടിനെയും യൂ കാരോട്ടിനെയും ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി, ഹെറ്ററോട്രോഫിക്കിനെയും ഓട്ടോട്രോഫിക്കിനെയും ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. ഇതൊക്കെയാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ്സ്. ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി 1969 അതായത് കുറച്ചും കൂടെ റീസെൻ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ R.H. Whittaker. R.H. Whittaker എന്ന സയൻറ്റിസ്റ്റാണ് 1969 ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇതിൽ 5 കിങ്ഡംസ് ഉണ്ടായിരിക്കും. ആ 5 കിങ്ഡംസിൻ്റെ പേരും ആ 5 കിങ്ഡംസ് ആയിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ R.H. Whittaker കൺസിഡർ ചെയ്ത ക്രൈറ്റീരിയകളും നിർബന്ധമായും പഠിക്കണം. സോ ദ ഫൈവ് കിങ്ഡംസ് ഇൻ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർ കിങ്ഡം മുനീറ, പ്രൊട്ടിസ്റ്റ,
ഫഞ്ചൈ പ്ലാന്റ് ആൻഡ് ആനിമാലിയ ആർ എച്ച് വിറ്റാക്കറിൻ്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അഞ്ച് കിങ്ഡംസിലായിട്ടാണ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കിങ്ഡംസിൻ്റെ പേര് മുനീറ പ്രൊട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് ആൻഡ് ആനിമാലിയ ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടി ആർ എച്ച് വിറ്റാക്കർ അഞ്ച് ക്രൈറ്റീരിയയാണ് നോക്കിയിട്ടുള്ളത് ആ അഞ്ച് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ ഓർഗാനിസത്തിന് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതോ മറ്റൊരു ഓർഗാനിസത്തിനെ ഭക്ഷണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണോ അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ രണ്ടാമത്തത് താലസ് ഓർഗനൈസേഷൻ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗാനിസം യൂണി സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഒറ്റ സെല്ലാണോ അതോ ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടോ അതാണ് താലസ് ഓർഗനൈസേഷൻ മൂന്നാമത്തത് സെൽ സ്ട്രക്ചർ സെൽ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും വരുന്നത് ഓർഗാനിസം പ്രോ കാരിയോട്ടിക് ആണോ യു കാരിയോട്ടിക് ആണോ എന്നുള്ളതാണ് അതായത് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആണോ അതോ ഒരു ന്യൂക്ലിയോയിഡാണോ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് പ്രോ കാരിയോട്ടിക് ആണോ യു കാരിയോട്ടിക് ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ ദെൻ നാലാമത്തെ ക്രൈറ്റീരിയ ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്സ് അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒരേ ആൻസിസ്റ്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് വന്ന ഓർഗാനിസംസിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് ആർ എച്ച് വിറ്റാക്കർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൻഡ് ദ ലാസ്റ്റ് ക്രൈറ്റീരിയസ് റീപ്രൊഡക്ഷൻ ആ ഓർഗാനിസത്തിലെ ഏതൊക്കെ ടൈപ്പ് റീപ്രൊഡക്ഷൻ പ്രസൻ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ എച്ച് വിറ്റാക്കർ ഫൈവ് കിങ്ഡംസ് ആയിട്ട് എല്ലാ ഓർഗാനിസത്തിനെയും ഡിവൈഡ് ചെയ്തത് അഞ്ച് കിങ്ഡംസിൻ്റെ പേര് മുനീറ പ്രൊട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് ആൻഡ് ആനിമാലിയ ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷൻ താലസ് ഓർഗനൈസേഷൻ സെൽ സ്ട്രക്ചർ ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ടേബിളിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ നോക്കി പഠിക്കണം അപ്പോൾ അഞ്ച് കിങ്ഡംസ് ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അതിലെ കിങ്ഡംസ് മുനീറ പ്രൊട്ടിസ്റ്റ ഫഞ്ചൈ പ്ലാന്റ് ആനിമാലിയ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ സെൽ ടൈപ്പ് അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ പ്രോ കാരിയോട്ടിക്കോ യു കാരിയോട്ടിക്കോ ആവാമെന്ന് പറഞ്ഞു അപ്പോൾ സെൽ ടൈപ്പ് പ്രോ കാരിയോട്ടിക് ആണെങ്കിൽ ആ ഓർഗാനിസം എല്ലാം കിങ്ഡം മുനീറയിൽ ഉൾപ്പെടും യു കാരിയോട്ടിക് ആണെങ്കിൽ ബാക്കി നാല് കിങ്ഡത്തിലെ ഏതെങ്കിലും ഒരു കിങ്ഡത്തിലായിരിക്കും ആ ഓർഗാനിസം ഉൾപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ സെൽ നേച്ചർ സെൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോ കാരിയോട്ടിക്കോ യു കാരിയോട്ടിക്കോ ആകാം ഓർഗാനിസംസ് ഒരു ഓർഗാനിസം പ്രോ കാരിയോട്ടിക് ആണെങ്കിൽ നിർബന്ധമായും അത് കിങ്ഡം മുനീറയിൽ ഉൾപ്പെടും അതേസമയം യു കാരിയോട്ടിക് ആണെങ്കിൽ പ്രോട്ടിസ്റ്റയാവാം ഫഞ്ചയാവാം പ്ലാന്റയാവാം ആനിമാലിയാവാം ദെൻ സെക്കൻഡ് ക്യാരക്ടർ സെൽ വോൾ സെൽ വോൾ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ളത് സെൽ വോൾ മുനീറയിലും ഫഞ്ചയിലും പ്ലാന്റയിലും പ്രസൻ്റ് ആണ് കോമ്പോസിഷനിൽ വ്യത്യാസമുണ്ട് മുനീറയിൽ നോൺ സെല്ലുലോസിക് ആണ് ഫംഗസിൽ കൈറ്റിനാണ് പ്ലാന്റയിൽ സെല്ലുലോസ് ആണ് പക്ഷേ ഈ മൂന്നെണ്ണത്തിലും സെൽ വോൾ പ്രസൻ്റ് ആയിരിക്കും കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ചില ഓർഗാനിസംസിൽ സെൽ വോൾ പ്രസൻ്റ് ആണ് മറ്റ് ചിലതിൽ ആബ്സെൻ്റ് ആണ് കിങ്ഡം ആനിമാലിയയിൽ സെൽ വോൾ പൂർണ്ണമായും ആബ്സെൻ്റ് ആണ് ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയർ മെംബ്രെയിൻ എപ്പോഴും പ്രസൻ്റ് ആയിരിക്കുക യൂക്യാരിയോട്ടിക് സെല്ലുകളിലും ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയിരിക്കുക പ്രോ കാരിയോട്ടിക് സെല്ലിലുമാണ് അപ്പോൾ കിങ്ഡം മുനീറയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയിരിക്കും ബാക്കിയുള്ള നാല് കിങ്ഡംസും യൂക്യാരിയോട്ടിക് ആയതുകൊണ്ട് അവയിലെല്ലാം ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ഇസ് ബോഡി ഓർഗനൈസേഷൻ ബോഡി ഓർഗനൈസേഷനിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം കിങ്ഡം മുനീറയിലും കിങ്ഡം പ്രൊട്ടിസ്റ്റയിലും സെല്ലുലാർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ദേ ആർ യൂണി സെല്ലുലാർ ഓർഗാനിസംസ് അപ്പോൾ ആദ്യത്തെ രണ്ട് കിങ്ഡത്തിലുമായി ആർ എച്ച് വിറ്റാക്കർ എല്ലാ യൂണി സെല്ലുലാർ ഓർഗാനിസംസിനെയും ഉൾപ്പെടുത്തി ബാക്കി മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസാണ് ഫഞ്ചയിലും പ്ലാന്റയിലും ആനിമാലിയയിലും ഉൾപ്പെടുന്നത് ദെൻ ലാസ്റ്റ് വൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ കിങ്ഡം മുനീറയിൽ ഓട്ടോട്രോഫിക്കോ ഹെറ്ററോട്രോഫിക്കോ ആവാം പ്രോട്ടിസ്റ്റയിലും ഓട്ടോട്രോഫിക്കോ ഹെറ്ററോട്രോഫിക്കോ ആവാം ഫംഗസിൽ ഹെറ്ററോട്രോഫിക് മാത്രമാണ് പ്ലാന്റയിൽ ഓട്ടോട്രോഫിക് മാത്രമാണ് ആനിമാലിയയിൽ ഹെറ്ററോട്രോഫിക് മാത്രമാണ് അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി ഈ ഒരു ടേബിൾ നമുക്കറിയാമെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഗാനിസം ഏത് കിങ്ഡത്തിലാണോ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഓർഗാനിസം യൂണി സെല്ലുലാർ ആണ് എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസം ഒന്നില്ലെങ്കിൽ കിങ്ഡം മുനീറയിൽ അല്ലെങ്കിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലായിരിക്കും ഉൾപ്പെടുന്നത് കാരണം ഈ രണ്ട് കിങ്ഡംസിൽ മാത്രമാണ് യൂണി സെല്ലുലാർ ക്യാരക്ടർ ഉള്ളത് അപ്പോൾ ഒരു ഓർഗാനിസം യൂണി സെല്ലുലാർ ആണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം ആ ഓർഗാനിസം പ്രോ കാരിയോട്ടിക് ആണോ
യൂക്യാരിയോട്ടിക് ആണോ എന്നുള്ളതാണ്. യൂണിസെല്ലുലാറും പ്രോകാരിയോട്ടിക്കും ആണെങ്കിൽ ആ ഓർഗാനിസം കിങ്ഡം മുണീറയിൽ ഉൾപ്പെടും. അതേസമയം യൂണിസെല്ലുലാറും യൂക്യാരിയോട്ടിക്കും ആണെങ്കിൽ ആ ഓർഗാനിസം കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടും. ഇനി മൾട്ടിസെല്ലുലാർ ആണെങ്കിൽ അവയെല്ലാം യൂക്യാരിയോട്ടിക്കും ആണ്. അപ്പോൾ നമ്മൾ അവിടെ നോക്കേണ്ട അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സെൽ വോളിൻ്റെ നേച്ചർ നോക്കാം. അപ്പോൾ ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്ലാന്റ് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്ന എല്ലാ ഓർഗാനിസംസും ഓട്ടോട്രോഫിക് ആയിരിക്കും. അതേസമയം കിങ്ഡം ഫഞ്ചയിലും ആനിമാലിയയിലും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. അപ്പോൾ നമ്മൾ അവിടെ നോക്കേണ്ട അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വോൾ ആണ്. ഹെട്രോട്രോഫിക് ആണ് ഓർഗാനിസം, മൾട്ടി സെല്ലാർ ആണ് ഓർഗാനിസം എങ്കിൽ സെൽ വോൾ പ്രസൻ്റ് ആണെങ്കിൽ കിങ്ഡം ഫഞ്ചയും, സെൽ വോൾ ആബ്സെൻ്റ് ആണെങ്കിൽ കിങ്ഡം ആനിമാലിയയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ക്രൈറ്റീരിയയും നോക്കി, അഞ്ച് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ആറ് ചുറ്റാക്കർ എല്ലാ ഓർഗാനിസംസിനെയും ഫൈവ് കിങ്ഡംസിലായിട്ട് ഡിവൈഡ് ചെയ്തത്. ഈ ഒരു ടേബിള് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ ഓർഗാനിസം ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളത് ഹൂ പ്രപ്പോസ്ഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, നെയിം ദ ഫൈവ് കിങ്ഡംസ്, അതുപോലെ വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ആർ എച്ച് വിറ്റാക്കർ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻ ടു ഫൈവ് കിങ്ഡംസ്. അപ്പോൾ അഞ്ച് ക്രൈറ്റീരിയ പഠിക്കണം. പിന്നെ ഡീമെറിറ്റ്സ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് കിങ്ഡം മുണിയറ, പ്രോകാരിയോട്ടിക്, കിങ്ഡം പ്രോട്ടിസ്റ്റ ഡാഷ്, അങ്ങനെ ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.